സംവരണമില്ലാത്തവരായിരുന്നു ഇതുവരെ സവർണ. ആരുടെ പിന്തുണയുമില്ലാതെ ഏതു പദവിയിലേക്കും പ്രവേശനമുണ്ടായിരുന്നവർ എന്ന് പഴയ പരിഭാഷ. അവരും ഇനി സംവരണ പട്ടികയിലാണ്. സംവരണമില്ലാത്ത ഒരു സമുദായവും ഇനി ഇന്ത്യയിലില്ലെന്ന് വേണമെങ്കിൽ വിശാലമായി ഭാഷാന്തരപ്പെടുത്താം. ഇതാണോ മണ്ഡൽ കമ്മീഷൻ കാലം മുതൽ CPM പറഞ്ഞിരുന്ന സാമ്പത്തിക സംവരണം? ഇതുതന്നെയാണോ ജനസംഘ കാലം മുതൽ RSS മുന്നോട്ട് വെച്ച വസുദൈവ കുടുംബകം? ഇതായിരിക്കുമോ എല്ലാവർക്കും തുല്യാവസരമെന്ന നെഹ്റുവിയൻ സോഷ്യലിസം? അതല്ല ഇതെന്ന് CPM, ഇതല്ല അതെന്ന് BJP, അത് രണ്ടുമല്ല ഞങ്ങളുടെ നയമെന്ന് കോൺഗ്രസ്. അങ്ങനെയെങ്കിൽ മൂന്ന് കൂട്ടരും ഒന്നിച്ചൊപ്പിട്ട ആ സംവരണ ബിൽ എന്താണ്? അത് ആരോപിക്കപ്പെടുന്നത് പോലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള വരേണ്യ സംവരണമാണോ? രാജ്യം അതിന്റെ ചരിത്രത്തിലാദ്യമായി സാമ്പത്തിക സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് അഭിമാന നിമിഷമെന്ന്. അഭിമാനിക്കാൻ ആർക്കൊക്കെയുണ്ട് അവകാശം? അത് നോക്കും മുൻപ് സമീപകാല ചരിത്രത്തിലേക്ക്. പട്ടിദാർ സംവരണ രാഷ്ട്രീയത്തിൽ BJPയുടെ അടിത്തറ ഇളകിയ ഗുജറാത്ത്, മറാത്ത പ്രക്ഷോഭത്തിൽ കൂടാരം നിറങ്ങലിച്ച മഹാരാഷ്ട്ര, ജാട്ട് വോട്ടിൽ ചെങ്കോൽ പോയ രാജസ്ഥാൻ, ബ്രാഹ്മണരും രജപുത്രരും തേര് തെളിച്ച മധ്യപ്രദേശ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ പാർലമെന്റ് പാസാക്കിയ സംവരണ ബില്ലിന്റെ രാഷ്ട്രീയം. എന്തുകൊണ്ട് സാമ്പത്തിക സംവരണ ബില്ലിനെ അനുകൂലിച്ച് CPM വോട്ട് ചെയ്തു? 90s മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെ CPIM സ്വീകരിച്ചിട്ടുള്ള ഒരു നിലപാടാണ് ഇത്. അന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യം, പട്ടികജാതി പട്ടികവർഗ സംവരണം നിലവിലുള്ളത് അതുപോലെ തന്നെ തുടരണം, പിന്നോക്കക്കാർക്കുള്ള സംവരണവും തുടരണം. എന്നാൽ പിന്നോക്ക സംവരണത്തിന്റെ പ്രയോജനം കിട്ടേണ്ടത് പിന്നോക്ക സമുദായത്തിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കായിരിക്കണം. കാരണം പിന്നോക്ക സമുദായത്തിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു വന്നിട്ടുള്ളൊരു വിഭാഗമുണ്ട്. അപ്പം അതിന്റെ ആനുകൂല്യം പ്രാഥമികമായിട്ട് കിട്ടേണ്ടത് അതിലെ പാവപ്പെട്ടവർക്ക് തന്നെയായിരിക്കണം. അങ്ങനെ അർഹരായിട്ടുള്ള ആളുകൾ ഇല്ലെങ്കിൽ ആ ആനുകൂല്യം അതേ സമുദായത്തിൽ തന്നെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടവർക്ക് പോകാം. എന്ന് പറഞ്ഞാൽ പിന്നോക്കക്കാർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണത്തിൽ ഒരു കുറവും വരാൻ പാടില്ല എന്നതാണ് നിലപാട്. നിലവിലുള്ള സംവരണത്തെ ഒരു തരത്തിലും ബാധിക്കാത്തതാണ് ഇപ്പോഴത്തെ ബിൽ. എന്നിട്ടും എന്തുകൊണ്ട് മുസ്ലിം ലീഗ് എതിർത്തു? മുന്നോക്ക വിഭാഗത്തിലെ ജനവിഭാഗങ്ങൾക്ക് ഉണ്ടാകുന്ന അവരുടെ മറ്റ് പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ധാരാളം പദ്ധതികളുണ്ട്, അത് ശക്തിപ്പെടുത്തണം, കൊണ്ടുവരണം. പക്ഷെ ഈ സംവരണം എന്ന് പറയുന്നത് ഞങ്ങളുടെ 50% തൊട്ടോ തൊട്ടില്ല എന്നുള്ളതല്ല, സംവരണത്തിൻ്റെ മാനദണ്ഡം സാമ്പത്തികം എന്നുള്ള ആശയമേ അംഗീകരിക്കാൻ പറ്റില്ല. അത് ബേസിക് പ്രിൻസിപ്പിളാണ്. കാരണം ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല, ഇന്ത്യയിലെ സംവരണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ജുഡീഷ്യൽ ഇൻ്റർവെൻഷൻ നടത്തിയ സംഗതിയാണ് ഇന്ദ്ര സഹനിയ കേസ്. ഈ കേസിൽ ഈ കാര്യം വളരെ സജീവമായി ചർച്ച ചെയ്തു, സാമ്പത്തിക മാനദണ്ഡമാകാമോ സംവരണത്തിൽ എന്നുള്ള കാര്യം. അതാവാൻ പറ്റില്ലെന്ന് തന്നെയാണ് കോടതി സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കോടതി പറഞ്ഞു ഉദ്യോഗ പോലുള്ള കാര്യങ്ങൾ അതിൽ മേയക്കോയ്മയുള്ള ജനവിഭാഗം അവർക്ക് വീണ്ടും ആനുകൂല്യം കൊടുക്കുകയാണെങ്കിൽ അത് എന്താണോ സംവരണങ്ങൾ ഉദ്ദേശിച്ചത് അതിൻ്റെ എതിരായിത്തീരും. രണ്ടാമത് ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ മറ്റൊരു ചോദ്യം കൂടി, ഇവിടെ ഇപ്പോൾ ഈ 50% എന്ന് പറയുന്നത് ബാക്കിയുള്ള 50% എന്ന് പറയുന്നത് മെറിറ്റ് കോട്ടയാണല്ലോ. ഈ മെറിറ്റ് കോട്ട, ആ മെറിറ്റ് കോട്ടയിൽ മിന്നക്കക്കാരുണ്ടല്ലോ, മിന്നക്കക്കാരെ കൊടുത്തൊരു മെറിറ്റും ഉണ്ടാവുമല്ലോ. അപ്പം മെറിറ്റിൽ മത്സരിക്കാനുള്ള അവരെ ഏരിയ ചുരുങ്ങി വീണ്ടും മനസ്സിലായില്ല. ഇപ്പോൾ 40 വാക്കിൻ്റെ ആ 10 എടുത്തു കഴിഞ്ഞ തന്നെ കൊടുത്തിട്ട് അവിടെ മത്സരിക്കാൻ പറ്റുമായിരുന്ന പിന്നോക്കക്കാരുടെ സീറ്റും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയാണ്. അപ്പോൾ അത് അതിൻ്റെ മറ്റൊരു കാര്യമാണ്. മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ നമുക്കിന്നറിയാം, നമ്മുടെ നാട്ടിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ ഉദ്യോഗം അതായത് ജോലി പങ്കെടുത്തം വിദ്യാഭ്യാസം പിന്നെ രണ്ടിനെയും കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്ന സോക്കാൾഡ് ഫോർവേഡ് വിഭാഗം
അതിൽ മഹാഭൂരിപക്ഷം ജോലിയും അവർ അടുത്താണുള്ളത്. അതിന് അവർ കുറ്റം പറയല്ല, അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസമുണ്ട്, സൗകര്യങ്ങളുണ്ടായി. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇന്ത്യയിൽ ജാതി സമ്പ്രദായം വളരെ സജീവമായി നിലനിന്ന രാജ്യമാണ്. ഇവിടെ അവർക്ക് പിന്നോക്ക വിഭാഗങ്ങളിൽ വിദ്യാഭ്യാസം കിട്ടിയില്ല, പോകാൻ പറ്റുമായിരുന്നില്ല. ജാതി വ്യവസ്ഥയും ആ നിലയിലൊക്കെ സിദ്ധാന്തങ്ങളും അവർ പഠിക്കാൻ അവസരങ്ങളില്ലാതെ വന്നു. അങ്ങനെയാണ് ഈ മേൽക്കൈ ജനസംഖ്യ കുറവാണെങ്കിലും മുന്നോക്ക വിഭാഗത്തിന് വന്നിട്ടുള്ളത്. ന്യായീകരണങ്ങളും ആശങ്കകളും ഓരോ സമുദായത്തിലുമുണ്ട്, എല്ലാ പാർട്ടികളിലുമുണ്ട്. RSS പോലും എക്കാലത്തും എല്ലാ തരത്തിലുള്ള സംവരണത്തിനും എതിരായിരുന്നു. കഴിഞ്ഞ ജനുവരിയിൽ ജയ്പൂർ സാഹിത്യോത്സവത്തിൽ RSS നേതാവ് മൻമോഹൻ വൈദ്യ പട്ടികജാതി വർഗ സംവരണം ഭരണഘടനാപരമായി രൂപപ്പെടുത്തിയതാണ്. അത് എഴുതുമ്പോൾ പോലും അംബേദ്കർ പറഞ്ഞിരുന്നത് ഇത് എക്കാലത്തേക്കും വേണ്ട എന്നാണ്. ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ആവശ്യമില്ല. 70% മുസ്ലിങ്ങളും ബീഹാർ പോലെ പിന്നോക്ക സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ടാണ് ദരിദ്ര സാഹചര്യങ്ങൾ ഉണ്ടായത്. അവിടെയൊക്കെ മറ്റു സമുദായങ്ങൾക്കും ഇതേ അവസ്ഥയാണ്. അതുകൊണ്ട് സമുദായ സംവരണം ആവശ്യമേയില്ല. വേണമെങ്കിൽ തന്നെ വിദ്യാഭ്യാസത്തിന് മാത്രമേ സംവരണം നൽകാവൂ. ജോലിക്ക് ആർക്കും സംവരണം ആവശ്യമില്ല. RSS മുന്നോട്ട് വയ്ക്കുന്ന സംവരണ നയവും CPM മുന്നോട്ട് വയ്ക്കുന്ന സംവരണ നയവും തമ്മിൽ പ്രത്യക്ഷത്തിൽ തന്നെ അന്തരമുണ്ട്. പക്ഷേ ഒരു ബില്ല് വന്നപ്പോൾ CPM-നും അതിനെ പിന്തുണക്കേണ്ടി വന്നു. ഇത് സംബന്ധിച്ച് 95 EMS വിശദമായിട്ടുള്ള ലേഖനം തന്നെ ഈ നിലപാട് വിശദീകരിച്ചുകൊണ്ട് എഴുതിയിരുന്നു. ഞങ്ങൾ അതിൽ കാണുന്നൊരു കാര്യം, എല്ലാ സമുദായത്തിലുമുള്ള പാവപ്പെട്ടവരെയാണ്, എല്ലാ സമുദായത്തിലുമുള്ള പാവപ്പെട്ടവരുടെ ഐക്യം ഉറപ്പാക്കുക എന്നതാണ് ഞങ്ങൾ ഈ വർഗപരമായിട്ടുള്ള ഒരു നിലപാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഈ സംവരണത്തെ സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ളൊരു ജാതി ചേരിതിരിവുണ്ട്, അത് പാവപ്പെട്ടവരുടെ വർഗപരമായിട്ടുള്ള ഐക്യത്തെയാണ് ദുർബലപ്പെടുത്തുകയും ശിഥിലമാക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് എല്ലാ സമുദായത്തിലും പെട്ട പാവപ്പെട്ടവരുടെ ഐക്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ നിലപാട് ഞങ്ങൾ അന്ന് തന്നെ, എന്ന് പറഞ്ഞാൽ 1/4 നൂറ്റാണ്ട് മുമ്പ് അംഗീകരിച്ച നിലപാടാണ്. ആ നിലപാടിൻ്റെ വെളിച്ചത്തിലാണ് കേരളത്തിലെ LDF സർക്കാർ പ്രകടന പത്രികയിൽ ഇക്കാര്യം ഉൾപ്പെടുത്തിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള നിയമനത്തിൽ ഈ സംവരണം ആദ്യമായിട്ട് നടപ്പാക്കിയത്. ഒപ്പം അന്ന് തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിയും സഖാവ് പിണറായിയും കോടിയേരിയും കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്നത്. അപ്പം ഞങ്ങൾ നേരത്തെ മുതൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ്, ആ നിലപാട് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്നേ ഉള്ളൂ. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ലളിതമായ കണക്കുകൾ കൊണ്ട് പ്രതിരോധിക്കാവുന്നതല്ല സംവരണത്തിന്റെ ഉൾപിരിവുകൾ. എന്തുകൊണ്ട് ഗുജറാത്തിലെ പട്ടീദാർ സമുദായം പ്രക്ഷോഭത്തിനിറങ്ങി? August 15, 2015 അഹമ്മദാബാദിലായിരുന്നു പട്ടീദാർ സമുദായത്തിന്റെ ഏറ്റവും വലിയ റാലി. ഗുജറാത്തിലെമ്പാടും നടത്തിയ നിരവധി റാലികളുടെ കൊട്ടിക്കലാശം. മുന്നാക്ക വിഭാഗമായിരുന്ന പട്ടീദാർ സമുദായാംഗങ്ങൾ OBC അഥവാ മറ്റു പിന്നാക്ക വിഭാഗം എന്ന പട്ടികയിലേക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം September 24 ഗുജറാത്ത് സർക്കാർ വഴങ്ങി. പട്ടീദാർ ഉൾപ്പെടെയുള്ള സമുദായങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും ഗ്രാന്റുകളും പ്രഖ്യാപിച്ചു. ജോലിക്ക് 10% സംവരണവും ഏർപ്പെടുത്തി. ആ 10% ജോലി സംവരണം ഗുജറാത്ത് ഹൈക്കോടതി റദ്ദാക്കി. കാരണം ഇതായിരുന്നു, മൊത്തം സംവരണം 50% കൂടാൻ പാടില്ല എന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു 1991 ഇന്ദ്രാസാഹിനി കേസിൽ. ഗുജറാത്തിൽ നിലവിൽ 27% OBC സംവരണമുണ്ട്, 7.5% പട്ടികജാതി വിഭാഗങ്ങൾക്ക്, 15% പട്ടികവർഗ വിഭാഗങ്ങൾക്ക്, മൊത്തം 49.5% സംവരണം. ഇതിനുമേൽ സാധ്യമല്ലെന്ന് കണ്ടെത്തിയാണ് മുന്നക്ക സംവരണ പ്രഖ്യാപനം തള്ളിയത്. ഗുജറാത്തിൽ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും സ്ഥിതി ഇതാണ്. ഹരിയാന സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളും മുന്നോക്കക്കാർക്ക് സംവരണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങളും ഏറെ കണ്ട മണ്ണാണ്. ഹരിയാനയിൽ ജാട്ടുകളായിരുന്നു സംവരണ പ്രക്ഷോഭത്തിൽ. സമര ചരിത്രത്തിന് 1991 മുതലുള്ള പഴക്കം.
ഹരിയാനയിലെ OBC പട്ടികയിൽ ജാട്ടുകളെ ഉൾപ്പെടുത്തണം. ശതമാനം ഉദ്യോഗവും കൈയാളുന്ന വിഭാഗം. അവരുടെ പ്രക്ഷോഭം മൂലം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് വഴിയിലിറങ്ങാൻ പോലും ബുദ്ധിമുട്ടായി. എല്ലാ വർഷവും മുഖ്യമന്ത്രിമാർ പങ്കെടുക്കാറുള്ള വിത്താൽ ക്ഷേത്ര ഉത്സവത്തിനു പോലും എത്താൻ കഴിഞ്ഞില്ല. മറാത്ത ക്രാന്തി മോർച്ചയാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. മറാത്ത വിഭാഗത്തിൽ കുമ്പി എന്ന ചെറുവിഭാഗം ഒഴിച്ചാൽ ശേഷിക്കുന്ന 95% സംവരണത്തിന് പുറത്ത്. തൊഴിലില്ലായ്മ രൂക്ഷമായി. സാമ്പത്തിക സ്ഥിതി ഏറെ മോശം. അങ്ങനെ മറാത്ത വിഭാഗവും പ്രക്ഷോഭം തുടങ്ങി. കോലാപൂർ ആന്തോളനും ബഹുജൻ ക്രാന്തി മോർച്ചയുടെ സമരങ്ങളും ഭാവൻപൂർ ജാട്ട് പ്രക്ഷോഭവുമെല്ലാം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നത് സമാന ആവശ്യം ഉന്നയിച്ചായിരുന്നു. എല്ലാം തുടങ്ങിയത് തൊഴിലില്ലായ്മ രൂക്ഷമായപ്പോൾ, സാമ്പത്തിക നില തകരാറിലായപ്പോൾ. അതിന് ഈ സാമ്പത്തിക സംവരണം പരിഹാരമാകുമോ? ഇന്ദ്രസാനി കേസിൽ സുപ്രീംകോടതിയിലെ 9 ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ച വിധി അനുസരിച്ച് സംവരണം 50% കൂടാൻ പാടില്ല. ഇപ്പോൾ 10% സംവരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മേൽജാതിക്കാർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് 60% വരും. അപ്പോൾ സുപ്രീംകോടതിയിലെ 9 ബെഞ്ച് നേരത്തെ പുറപ്പെടുവിച്ച വിധിക്ക് എതിരായിരിക്കും അത്. മാത്രമല്ല അത് ഭരണഘടന തത്വങ്ങൾക്കും എതിരാണ്. അതുകൊണ്ട് ഈ ബില്ല് വാസ്തവത്തിൽ നിലനിൽക്കും എന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. അങ്ങനെ ബില്ല് പാസ്സാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ജുഡീഷ്യറി സ്കൂട്ടിനെ അതിജീവിക്കാൻ അതിന് കഴിയുകയാണെങ്കിൽ മാത്രമേ അത് പ്രശ്നമാവുകയുള്ളൂ. പിന്നെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുക, സംവരണം എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഉപകരണമാണ്. സാമൂഹിക നീതി ഉറപ്പുവരുത്താനുള്ള ഒരു താൽക്കാലിക ഉപകരണം. ഈ സാമൂഹിക നീതി എന്ന് പറയുമ്പോൾ തന്നെ അന്ന് ഭരണഘടനാ നിർമ്മാതാക്കളൊക്കെ അവരുടെ സങ്കല്പത്തിലുണ്ടായിരുന്നത് ചരിത്രപരമായി അവഗണിക്കപ്പെട്ട, ചരിത്രപരമായി പിന്നോക്കം പോയ, അല്ലെങ്കിൽ ചരിത്രപരമായി നീതി ലഭിക്കാതെ പോയ വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തണമെന്നാണ് ആ സങ്കല്പമാണ് അവർക്കുണ്ടായിരുന്നത്. അത് തന്നെ ദീർഘകാലം അനന്തമായിട്ട് തുടരേണ്ട ഒരു പ്രക്രിയയായിട്ട് ഭരണഘടനാ നിർമ്മാതാക്കൾ കരുതിയിട്ടില്ല. ശരിക്ക് നമുക്ക് വേണ്ടത് സംവരണം എന്നതിലേറെ അവസരങ്ങളാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയപ്പോൾ ആരംഭിച്ചതാണ് മുന്നാക്ക സമുദായങ്ങളുടെ പ്രക്ഷോഭം. BP മണ്ഡല അധ്യക്ഷനായ സമിതിയെ നിയമിച്ചത് 1979 മൊറാർജി ദേശായി സർക്കാർ. മറ്റ് പിന്നാക്ക ജാതിക്കാർക്ക് 27% സംവരണം നൽകണമെന്ന റിപ്പോർട്ട് 1980 തന്നെ മണ്ഡൽ കമ്മീഷൻ സർക്കാരിന് കൈമാറി. അതോടെയാണ് മൊത്തം സംവരണം 49.5% എത്തിയത്. ഈ റിപ്പോർട്ട് പക്ഷേ 10 നടപ്പാക്കിയില്ല. 1990 ഓഗസ്റ്റിൽ BP സിംഗ് സർക്കാരാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. അതോടെ ആരംഭിച്ച മണ്ഡൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പതിയെ സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി മാറി. രാജീവ് ഗോസ്വാമി എന്ന യുവാവിന്റെ ആത്മഹത്യ വലിയ വാർത്തയും ചർച്ചയുമായി. സർക്കാർ ആടിയുലഞ്ഞു. അപ്പോൾ CPMനോട് ഒരു ചോദ്യം. സാമ്പത്തിക സംവരണം എന്ന പാർട്ടി നയം നടപ്പാക്കാൻ ഇന്ത്യയിലെ സാഹചര്യങ്ങൾ പാകമായോ? അത് പട്ടികജാതി പട്ടികവർഗക്കാർക്കും പിന്നാക്കക്കാർക്കും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവരണത്തിന്റെ ആനുകൂല്യത്തിൽ ഒരു തരത്തിലും കുറവ് വരുത്താൻ ഞങ്ങൾ അംഗീകരിക്കുകയില്ല.
അതോടൊപ്പം ഒരു സാമ്പത്തിക ഘടകം കൂടി പരിഗണിക്കണം എന്നതാണ്. അത് ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണത്തെ വർഗപരമായ സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ RSSന്റെ യഥാർത്ഥ നിലപാട് സംവരണമേ പാടില്ല എന്നുള്ളതാണ്. അത് പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ വിവാദമായതാണ് മോഹൻ ഭഗവത്തിന്റെ പ്രസ്താവന. അപ്പോൾ RSS യഥാർത്ഥത്തിൽ സംവരണത്തിനു തന്നെ എതിരായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെയല്ല. നിലവിലുള്ള സംവരണം, പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക സംവരണം അതുപോലെ തുടരുകയും ഒപ്പം ഈ ഒരു സാമ്പത്തിക ഘടകം കൂടി അതിൽ കാണണം. ജനറൽ വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക് കൂടി ഒരു സംവരണം ഉണ്ടാവണം എന്ന നിലപാട് വളരെ സുചിന്തിതമായെടുത്തിട്ടുള്ള നിലപാടാണ്. സംവരണം ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന നടപടിയല്ല. ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കം പെട്ടുപോയിട്ടുള്ള ജനപദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗമാണ്. അതിപ്പോൾ CPM എന്ന് പറഞ്ഞാലും ശരി, അതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി എന്നുള്ളതിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. അത് കഴിഞ്ഞ കാല ഇന്ത്യയിലെ ജാതി സമ്പ്രദായവും അത് സൃഷ്ടിച്ചിട്ടുള്ള വിവേചനങ്ങളും കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പാർട്ടിക്ക് പറയാനൊക്കില്ല. പി നിയമത്തിന്റെ കാര്യത്തിൽ, ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിലാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണ്. കാരണം 1-5 കൊല്ലം ചെയ്യാതെ അവസാന സമ്മേളനത്തിന്റെ അവസാന പൂർണ്ണ സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് ഈ ഭരണഘടനാ ഭേദഗതിയുമായിട്ട് വരുന്നത്. ഇനി നിയമസഭകൾ, പകുതിയിലേറെ നിയമസഭകൾ പാസാക്കുക തുടങ്ങിയിട്ടുള്ള കടമ്പകളെല്ലാം ഉണ്ട്. അതൊന്ന്. രണ്ടാമത്തേത്, ഇതിലെ മാനദണ്ഡമാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. ഇപ്പോൾ 8 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള ആളുകളെന്ന് പറഞ്ഞാൽ പ്രതിമാസം 63,000 രൂപ വരുമാനമുള്ള ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം കിട്ടും. യഥാർത്ഥത്തിൽ ജനറൽ വിഭാഗത്തിലെ ഏതാണ്ട് 90% ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ സംവരണത്തിൻ്റെ ആനുകൂല്യം ആ വിഭാഗത്തിലെ പാവപ്പെട്ടവർക്ക്, അർഹരായവർക്ക് കിട്ടാൻ ഇത് സഹായിക്കില്ല എന്നുള്ള വസ്തുത കൂടി നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ ആദായനികുതിയുടെ പരിധി തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് 2.6 ലക്ഷമാണ്. അപ്പോഴാണ് 8 ലക്ഷം ഉള്ളവരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരായി പരിഗണിച്ച് ഈ സംവരണാനുകൂല്യം കൊടുക്കുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അർഹരായവർക്കല്ല കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന 2 ദിവസത്തെ പൊതുപണിമുടക്ക്, ആ പൊതുപണിമുടക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് പ്രതിമാസം 18,000 രൂപ മിനിമം വേതനം ഉറപ്പാക്കണം എന്നാണ്. എന്ന് പറഞ്ഞാൽ 216,000 രൂപ വാർഷിക വരുമാനം. അതുപോലെ ഇല്ലാത്തവരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ ഈ നിയമം ആർക്കു വേണ്ടി? ജനസംഖ്യയിലെ 70 മുതൽ 90% വരെ ജനതയെ ഉൾപ്പെടുത്തുന്ന പട്ടിക കൊണ്ട് ആർക്കാണ് നേട്ടം? ഇപ്പോൾ ജാതീയമായ വിവേചനം ഇതുകൊണ്ട് ഇല്ലാതാകും എന്ന CPMന്റെ നിലപാട് ശരിയല്ല. കാരണം ജാതീയമായ വിവേചനം ഈ ഒരു സംവരണം മുന്നോക്ക ജാതിക്കാർക്ക് കൂടി നൽകിയതുകൊണ്ട് ഇല്ലാതാകും എന്ന് പറയുന്നത് നമ്മുടെ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു പൊരുത്തവും അതിനില്ല. വീണ്ടും ഈ ഇത്രയും 50% സംവരണം മറ്റുള്ളവർക്ക് പോകുന്നു, 10% മാത്രമേ തങ്ങൾക്ക് കിട്ടുന്നുള്ളൂ എന്ന ആരോപണം തീർച്ചയായിട്ടും മറ്റേ മുന്നോക്ക ജാതിക്കാർ ഉന്നയിക്കാൻ സാധിക്കും. അതിൽ കൂടുതൽ തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് അവർക്ക് പറയാൻ കഴിയും. അപ്പോൾ ജാതീയമായ വിവേചനം ഇല്ലാതാക്കാൻ മുന്നോക്ക ജാതിക്കാർക്കിടയിലെ പിന്നോക്കക്കാർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം കൊടുത്താൽ അത് സാധിക്കും എന്ന അഭിപ്രായം ശാസ്ത്രവിരുദ്ധ ശാസ്ത്രീയമല്ല. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽ വരാത്ത 67% ക്രിസ്ത്യാനികൾ കേരളത്തിലുണ്ട്. അവരിൽ ബഹുഭൂരിപക്ഷവും ഇനി ഈ നിയമത്തിന്റെ ഗുണഭോക്താക്കളാകും. നായർ സമുദായത്തിലെയും നമ്പൂതിരി സമുദായത്തിലെയും 75% വരുന്ന അംഗങ്ങൾക്കും സംവരണ ആനുകൂല്യം കിട്ടും. അങ്ങനെ വരുമ്പോൾ ജനറൽ പട്ടികയും സംവരണ പട്ടികയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഇനി ഉണ്ടാവുക? 8 ലക്ഷം രൂപ വരുമാനം ഇല്ലാത്ത കുടുംബങ്ങളാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം കുടുംബങ്ങളും. അതിൽ സമ്പന്ന ഈ പറയുന്ന മുന്നോക്ക ജാതിക്കാരും പിന്നോക്ക ജാതിക്കാരും ഒക്കെ ഉൾപ്പെടും. അപ്പം അങ്ങനെ ഈ 8 ലക്ഷം രൂപ വരുമാനമില്ലാത്തവർക്ക് സംവരണം നൽകിയതുകൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത് ആരാ? വളരെ കുറച്ച് പേര്. അതിന് തന്നെ അവർക്ക് നൽകാൻ തൊഴിലുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ തന്നെ അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകണം. മുന്നോക്ക ജാതിക്കാരിലെ ഏതാണ്ട് 55% കുട്ടികൾ 1-ാം ക്ലാസ്സിലെത്തുമ്പോൾ വായിക്കാൻ പഠിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതേ അവസരത്തിൽ OBC വിഭാഗത്തിൽ അത് 45% മാത്രമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ മുന്നോക്ക ജാതിക്കാർക്കിടയിൽ പോലും 45% കുട്ടികൾ 1-ാം ക്ലാസ്സിലെത്തുമ്പോൾ വായിക്കാൻ കഴിയാത്തവരായിട്ട് തന്നെ അവശേഷിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം അവർക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നാണ്. പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ, നമ്മുടെ കേരളം വിട്ടുകഴിഞ്ഞാൽ
പല സംസ്ഥാനങ്ങളിലും ഗ്രാമീണ മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എവിടെയും സിദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ സംവരണം എന്ന ഒരു നയം നടപ്പാക്കിയതുകൊണ്ട് കാര്യമായ മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. This bill is a fraud on the constitution. Okay. This bill is an insult to Babasaheb Ambedkar, because what was the original purpose of giving reservation was to give social justice, to reduce social educational backwardness. പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ ഓൾ ഇന്ത്യ മജ്ലിസെ ഇത്തിഹാദുൽ മുസ്ലിമീൻ എം പി അസദുദ്ദീൻ ഒവൈസിയുടെ പ്രസംഗം സാമൂഹിക മാധ്യമങ്ങളിൽ തരംഗമായി. ആ പ്രസംഗ സമയത്ത് പിന്നിലിരിക്കുന്ന CPM എംപിമാരായ MP രാജേഷിന്റെയും PK ബിജുവിന്റെയും ദൃശ്യം കേരളത്തിൽ വലിയ ചർച്ചയായി. ഒവൈസിയെ കണ്ടു പഠിക്കണമെന്നവരെ CPM എംപിമാർക്ക് ഉപദേശവും. ഞങ്ങളെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു സ്വത്വവാദപരമായിട്ടുള്ള സമീപനമല്ല, ജാതീയമായിട്ടുള്ള ഒരു ചേരിതിരിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കിടയിലുള്ള ഐക്യം തകർക്കാൻ ഇടവരരുത്. അതുകൊണ്ട് എല്ലാ പാവപ്പെട്ടവരെയും ഒരുമിപ്പിക്കാൻ ഉതകുന്ന ഒരു നിലപാടാണ് ഞങ്ങൾ അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അസദുദ്ദീൻ ഒവൈസിയുടെ പ്രസംഗം ആഘോഷമാക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ മറ്റെല്ലാ നിലപാടുകളോട് യോജിപ്പുണ്ടോ എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കേണ്ടി വരും. ഇനി ആ ചോദ്യം, ഈ ബിൽ നിയമപരമായി നിലനിൽക്കുമോ? ആകെ സംവരണം 50% അധികം പാടില്ല എന്ന സുപ്രീംകോടതി വിധി ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. ലോക്സഭയും രാജ്യസഭയും പാസാക്കിയ ഭരണഘടനാ ഭേദഗതി കൊണ്ട് മാത്രം ഇതിന് വിലയുണ്ടാകുമോ? അല്ല, അത് കേന്ദ്ര സർക്കാരാണല്ലോ അത് പരിശോധിക്കേണ്ടത്. അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള സാധുത കോടതികൾ പരിഗണിക്കട്ടെ. ജുഡീഷ്യൽ ടെസ്റ്റിൽ ഇത് തീർച്ചയായിട്ടും കടന്നു പോകാൻ ഇടയില്ലെന്നുള്ളതാണ് എന്നെ അതിന് നിയമപരമായി നേരിടേണ്ട കാര്യം. തീർച്ചയായിട്ടും ഞങ്ങളും ഈ കാര്യത്തിൽ പലരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. കോൺഗ്രസ് ഈ ബില്ലിനെതിരെ ഒപ്പം നിൽക്കണമെന്ന് മുസ്ലിം ലീഗ് ആഗ്രഹിച്ചിരുന്നു. സാമ്പത്തിക സംവരണം എന്ന പ്രഖ്യാപിത നയമുള്ള CPMനേക്കാൾ കോൺഗ്രസിൽ ലീഗിന് വിശ്വാസം ഉണ്ടായിരുന്നില്ലേ? ഇന്ന പാർട്ടി എന്നല്ല, ഞങ്ങളുടെ പാർട്ടിയും രാജ്യസഭയിൽ ഞങ്ങൾ 3 വോട്ടല്ലേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്ന സംസാരം കേട്ട് എന്തായാലും അവരിതിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നത് തോന്നുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, സംശയം പിന്നെ ബാക്കി ഉണ്ടാവില്ല. അത് രാജ്യസഭയിലും അതെ, ലോക്സഭയിലും അതെ, വളരെ ശക്തമായി ബില്ലിനെ അവർ എതിർത്തിട്ടുണ്ട്. വോട്ട് ചെയ്ത സമയത്ത് ഞങ്ങൾ എന്തുകൊണ്ടാണ് അവർ വോട്ട് ചെയ്തതിനെ പറ്റി ഞങ്ങളൊരു വ്യാഖ്യാനം കൊടുത്തത് അർത്ഥമില്ല. പട്ടിദാർമാരോടും ജാട്ടുകളോടും മറാത്തക്കാരോടും നമ്പൂതിരിമാരോടും നായന്മാരോടും എല്ലാവർക്കും ഇനി പറയാം, 2019 പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ ഓർക്കണമെന്ന്, നിങ്ങളെയും പട്ടികയിൽ പെടുത്തിയിട്ടുണ്ടെന്ന്. അതിനപ്പുറം ശരിക്ക് കഷ്ടത അനുഭവിക്കുന്ന പല കോടികൾക്ക് മാത്രമായി ഒരു പട്ടിക എന്നുവരും. ഒട്ടും വരേണ്യരല്ലാത്തവർക്കായുള്ള സംവരണം.